എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ നിരവധി ആളുകൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനപ്പെടുന്ന ആശ്വാസകരമായ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുവഴി നിങ്ങൾ എടുക്കുന്ന വായ്പയുടെ ഏകദേശം 25% നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ്. പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതിന് അത് സഹായകരമാകും. അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുതിർന്ന പൗരന്മാർ, അതായത് 50-65 മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണിത്. ഈ ഒരു പദ്ധതിയുടെ പേര് നവജീവൻ എന്നാണ്. ഇതിനുള്ള അർഹത എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ നിലവിൽ ഉണ്ടായിരിക്കണം, അതേപോലെ പ്രായപരിധി 50-65 മധ്യേ ആയിരിക്കണം, വ്യക്തിഗത വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയാൻ പാടുള്ളതല്ല. അപ്പോൾ മുൻഗണന, ഈ ഒരു വായ്പ ആർക്കാണ് മുൻഗണനയായിട്ട് ലഭിക്കുക എന്ന് വെച്ചാൽ, എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ നിലവിൽ യഥാസമയം പുതുക്കിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഈ ഒരു അനുവദിക്കുന്ന വായ്പയിൽ 25% 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ലഭ്യമാകുന്നത്. അതായത് 55 വയസ്സ് കഴിഞ്ഞ വിധവകൾ, ഭിന്നശേഷിക്കാർ എന്നിവരെയാണ് ആദ്യം പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അനുവദിക്കുന്ന വായ്പയിൽ 25% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിനും ലഭ്യമാകുന്നതാണ്. അപ്പോൾ 50% ഇങ്ങനെയുള്ളവർക്ക് മുൻഗണനയുണ്ട്, ബാക്കിയുള്ള 50% ബാക്കി മുൻഗണനയുള്ള ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ വായ്പയും തിരിച്ചടവും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വായ്പ തുക ഏകദേശം 50,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക. വായ്പയുടെ 25% സബ്സിഡിയായി സംരംഭകരുടെ ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ്. ഏകദേശം 12,500 രൂപ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, തിരിച്ചടവും പലിശയും ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ഉണ്ടാവുക. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നതിനാൽ ഇതിന് ജാമ്യം നൽകേണ്ട ആവശ്യങ്ങളില്ല. അതുപോലെ തന്നെ ഈ ഒരു വായ്പ നടപ്പാക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് നമുക്ക് നോക്കാം, ഏതൊക്കെയാണെന്ന് നോക്കാം. ജില്ലാ ദേശാവിഷ്കൃത ഷെഡ്യൂൾഡ് ബാങ്കുകൾ, സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾ, കേരള ബാങ്ക്, KSFE, മറ്റു പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മുഖേന പദ്ധതിയിൽ വായ്പ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ, ഒന്നിലധികം അപേക്ഷകർ ചേർന്ന് സംയുക്ത സംരംഭവും ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ വ്യക്തിക്കും വായ്പയ്ക്കും സബ്സിഡിയും അർഹതയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ employmentkerala.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ലിങ്കിയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അർഹരായ എല്ലാ ആളുകളും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് നിങ്ങൾക്ക് സ്വയം തൊഴിൽ തുടങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ കൂടിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.